സുഹൃത്തുക്കളേറെ ആദരിക്കുന്ന ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽഹാബ് റഹ്മത്തുള്ളാഹി തന്നെ പറയുന്നു. രണ്ടാമത്തേതായി പറഞ്ഞു, അൽ ഹാക്കിമുൽ ജായിറുൽ മുഗയ്യിറുൽ ഹകാമില്ല. എന്താ ഇതിൻ്റെ അർത്ഥം? ഹാക്കിം എന്നാ എന്താ പറയുക? ഭരണാധികാരി. അൽ ജായിർ അക്രമിയായ, അൽ മുഗയ്യിറുൽ ഹകാമില്ല, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ മാറ്റിമറിച്ച അക്രമിയായ ഭരണാധികാരി. മൂന്നാമത് പറഞ്ഞതോ, അല്ലദീ യഹ്കും ബി ഗൈരി മാ അൻസലല്ലാഹ്, അള്ളാഹു ഇറക്കിയതനുസരിച്ച് വിധി നടത്താത്തവൻ. ഇതിന് വിരുദ്ധമാണ് ജമാഅത്തെ ഇസ്ലാമി വിമർശിക്കാൻ വേണ്ടി. ഇവിടെ അതാണ് മനസ്സിലാക്കേണ്ടത്. ജമാഅത്തെ ഇസ്ലാമി വിമർശിക്കും എന്നൊരൊറ്റ ഉദ്ദേശത്തോടെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മജ്മുഉത്ത് തൗഹീദുൻ നജദിയ്യ ബഹുമാന്യനായ കെ പി മുഹമ്മദ് മൗലവി സാഹിബ് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും വിശ്വസിക്കുകയില്ലല്ലോ. അതാർക്കും പറയുകയുമില്ല. അത് എന്നിട്ടും അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമി വിമർശിക്കുക എന്ന ഉദ്ദേശത്തോടെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി താഗൂത്തുകളെ വിവരിച്ചുകൊണ്ട് അഞ്ചെണ്ണം പറഞ്ഞപ്പോൾ രണ്ടും മൂന്നുമായി എണ്ണി പറഞ്ഞ, അഥവാ അതിപ്രധാനമായി താഗൂത്തുകളുടെ കൂട്ടത്തിൽ എണ്ണിപ്പറഞ്ഞ രണ്ടാമത്തെ അനിസ്ലാമിക ഗവൺമെൻറ്റിനെയും മൂന്നാമത്തെ അനിസ്ലാമിക കോടതിയെയും ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് എന്ന് മാത്രമല്ല അങ്ങനെ പറയാൻ പാടില്ല എന്നുമാണ് അദ്ദേഹം വാദിക്കുന്നത്. പിശാച്ച് മാത്രമാണെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് മനസ്സാവാത്തത്. മാത്രമല്ല ഒരു കാര്യവും കൂടി ഓർത്ത് നോക്കൂ, യഥാർത്ഥത്തിൽ അതേസമയം തന്നെ ഒരു കാര്യം മനസ്സാക്കേണ്ടതുണ്ട്. ചിലപ്പോഴെങ്കിലുമൊക്കെ ജമാഅത്ത് വിമർശകരായ ആളുകൾ വസ്തുതയ്ക്ക് അനുകൂലമായി സത്യസന്ധമായി ചില കാര്യങ്ങൾ പറയാൻ നിർബന്ധിതരാവാറുണ്ട്. അതുകൊണ്ടാണ് ജമാഅത്ത് വിമർശനത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ജമാഅത്ത് വിമർശകർ തങ്ങളുടെ ഏറ്റവും വലിയ ഗുരുവായി അംഗീകരിക്കുന്ന ബഹുമാന്യനായ മർഹൂം കെ ഉമർ മൗലവി സാഹിബ് തൽസംബന്ധമായി പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഈ ഗവൺമെൻറ് താഗൂത്ത് തന്നെ, പക്ഷേ അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന വസ്തു എന്ന അർത്ഥത്തിൽ താഗൂത്ത് എന്ന പദം ഖുർആനിൽ വന്നിട്ടുണ്ട്. ഗവൺമെൻറ്റിനെ പറ്റി താഗൂത്ത് എന്ന് പറയുന്നത് ഈ അർത്ഥത്തിലല്ല. അള്ളാഹുവിൻ്റെ വിധിക്കെതിരെ വിധിക്കുന്നവൻ എന്ന അർത്ഥത്തിലും ഈ പദം ഖുർആനിൽ പ്രയോഗിച്ചിട്ടുണ്ട്. ഗവൺമെൻറ്റിനെ പറ്റി താഗൂത്ത് എന്ന് പറയുമ്പോൾ ഈ അർത്ഥമാണ് വീക്ഷിക്കുന്നത്. സൽസബീൽ 1971 സെപ്റ്റംബർ പേജ് 17. അപ്പോൾ ഇവിടെ ഒരു കാര്യം ഓർത്ത് നോക്കൂ, ജമാഅത്തെ ഇസ്ലാമി വിമർശിക്കാൻ രണ്ട് മഹാപണ്ഡിതന്മാരുടെയും ലക്ഷ്യം, അതേസമയം ഒരു പ്രമുഖനായ പണ്ഡിതൻ മാത്രമല്ല കേരളത്തിൽ മുജാഹിദിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി ദീർഘകാലം സേവനമനുഷ്ഠിച്ച പണ്ഡിതൻ ജമാഅത്തെ ഇസ്ലാമി വിമർശിക്കാൻ വേണ്ടി പറയുകയെ പറഞ്ഞു, ഈ ഭരണകൂടത്തെക്കുറിച്ച് താഗൂത്ത് എന്ന് പറയാൻ പറ്റൂല, അനിസ്ലാമിക കോടതിയെക്കുറിച്ച് താഗൂത്ത് എന്ന് പറയാൻ പറ്റുകയില്ല, താഗൂത്ത് എന്ന് പറഞ്ഞാൽ പിശാച്ചാണെന്ന് പറഞ്ഞു. അതേസമയം ജമാഅത്തെ ഇസ്ലാമി വിമർശിക്കുവാൻ വേണ്ടി മാത്രം ആണ് താൻ സെൽസബിയിൽ ആരംഭിച്ചത് എന്ന് പറഞ്ഞ മർഹൂം ഉമർ മൗലവി സാഹിബ് പറഞ്ഞു, ഈ ഭരണകൂടം താഗൂത്താണ്, കാരണം അനിസ്ലാമികമായി വിധികൾ നടത്തുന്നത് എന്നർത്ഥത്തിൽ അവർ താഗൂത്താണ്, അള്ളാഹുവിൻ്റെ വിധിക്കെതിരെ വിധി നടത്തുന്നവർ എന്നല്ലേ താഗൂത്താണ് എന്ന് അദ്ദേഹം തന്നെ പറയുകയും ചെയ്യും. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് വസ്തുത? സത്യാന്വേഷകരായ ആർക്കും ഇനി സംശയം ഉണ്ടാവേണ്ടതില്ല. ഇവിടെ ഭരണകൂടത്തിന് അഭൗതികതയുണ്ടെന്നാരും പറയുന്നില്ല. അവയ്ക്ക് അവർക്ക് അമാനുഷികതയുണ്ടെന്നോ ദൈവികതയുണ്ടെന്നോ ആരും പറയുകയില്ല. അതേസമയം ആ ഭരണകൂടത്തിൻ്റെ കൽപ്പന അനുസരിച്ച് അള്ളാഹുവിൻ്റെ വിധിക്കെതിരെ അവരുടെ വിധിയെ അനുസരിക്കൽ അവരുടെ വിധി തേടിപ്പോകൽ താഗൂത്തിലേക്ക് വിധി തേടിപ്പോകലാണ് എന്നും യഥാർത്ഥത്തിൽ ഖുർആൻ പറഞ്ഞിരിക്കുന്നു എന്നതാണല്ലോ വസ്തുത. ഇനി ഒരു കാര്യവും കൂടി നാം ഇവിടെ മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും വിധിക്കെതിരായി വിധി സമ്പാദിക്കുവാനും കോടതിയെക്കുറിച്ചാണ് ഇനി പറയുന്നത്. അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും വിധിക്കെതിരായി വിധി സമ്പാദിക്കാനും അങ്ങനെ അന്യരുടെ ധനം അപഹരിക്കാനും മറ്റും ചെയ്യുവാനും വേണ്ടി കോടതിയെ സമീപിക്കുന്നത് അതിഗുരുതരമായ മഹാപാപം തന്നെ. പക്ഷേ അതുകൊണ്ടും ശിർക്ക് വരികയില്ല, അതായത് അതൊന്നും താഗൂത്തിന് ഇബാദത്ത് ചെയ്യുക എന്ന അർത്ഥത്തിൽ പെട്ടതല്ല. ഇന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച അതേ ബഹുമാന്യനായ ഉമർ മൗലവി സാഹിബ് അദ്ദേഹത്തിൻ്റെ സൽസബീൽ 1971 നവംബറിൽ എഴുതിയതാണ് പേജ് 5. അപ്പോൾ എന്താ സംഭവം? ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, താഗൂത്ത് അള്ളാഹു ഇറക്കിയതനുസരിച്ച് ഇറക്കിന് വിരുദ്ധമായി വിധിക്കുന്നവൻ താഗൂത്താണ് എന്ന്. നേരത്തെ നമ്മൾ വായിച്ച തഫ്സീറുർ റാസിയിൽ ഇമാം റാസി പറയുന്നു, ഏതാണ്ട് എല്ലാ ഖുർആൻ വ്യാഖ്യാതാക്കളും പറഞ്ഞിരിക്കുന്നു, മഹാഭൂരിപക്ഷം ഖുർആൻ വ്യാഖ്യാതാക്കളും പണ്ഡിതരും പറഞ്ഞിരിക്കുന്നു, ഇത് അള്ളാഹു അല്ലാത്തവരുടെ അടുത്തേക്ക് അഥവാ കഅബ് ബിൻ അഷ്റഫിൻ്റെ അടുത്തേക്ക്, ഒരു കഅബ് ബിൻ അഷ്റഫിൽ യാതൊരു ദൈവികതയും കൽപ്പിക്കാത്ത അയാൾ കൈക്കൂലി വാങ്ങുന്നവരാണ്, തനിക്കനുകൂലമായി സത്യവിരുദ്ധമായി വിധി കിട്ടുമെന്ന് കരുതി അയാളുടെ അടുത്ത് വിധി തേടിനെക്കുറിച്ച് പറഞ്ഞു, യഥാക്ക് മുനയിലെ താഗൂത്ത്, താഗൂത്തിനടുത്തേക്ക് വിധി തേടുക എന്ന്. ആ കോടതിയെക്കുറിച്ചല്ലേ ഇവിടെ താഗൂത്ത് എന്ന് പറഞ്ഞത്? അതേസമയം ഇവിടെ താഗൂത്ത് ആ കോടതികളെക്കുറിച്ച് താഗൂത്തല്ല എന്നും അതിനെ വിധി തേടുന്നത് താഗൂത്തിനുള്ള ഇബാദത്തല്ല എന്നുമാണ് ഉമർ മൗലവി സാഹിബ് പറയുന്നത്. ഇത് വിചിത്രകരം ആയ ഒരു വസ്തുതയാണ്. അതേസമയം നാം ഒരു കാര്യവും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതേ ഉമർ മൗലവി സാഹിബ് തന്നെ
ഇതേ ബഹുമാന്യനായ ഉമർ മൗലവി സാഹിബ് തന്നെ കോഴിക്കോട്ടെ വലിയ ഖാദിയെ വിമർശിക്കവേ അദ്ദേഹം ജമാഅത്ത് ഇസ്ലാമിയുടെ കാര്യം തൽക്കാലം മറന്നു. കോഴിക്കോട്ട് വലിയ ഖാദിയെ വിമർശിക്കവേ അദ്ദേഹം ജമാഅത്ത് ഇസ്ലാമിയുടെ കാര്യം തൽക്കാലം മറന്നു. അങ്ങനെ അദ്ദേഹം എഴുതുന്നു, അള്ളാഹുവിൻ്റെ കിതാബും നബിയുടെ സുന്നത്തും അനുസരിച്ച് വിധി നടത്തുന്ന ഹാക്കിം ഉള്ളയിടത്ത് ഒരാൾ അതിഷ്ടപ്പെടാതെ കൈക്കൂലിക്കും സേവക്കും ശുപാർശക്കും വഴങ്ങി സത്യത്തിനും നീതിക്കും എതിരായി വിധിക്കുന്ന താഗൂത്തിൻ്റെ അടുക്കലേക്ക് വിധി തേടിപ്പോയാൽ അവൻ തനി മുനാഫിക്കാവുന്നു. അവൻ ശറിയായ ഹാക്കിമിൻ്റെ അടുക്കലേക്ക് മടങ്ങുകയും മേൽപ്രകാരമൊക്കെ അതായത് കുറ്റബോധവും ഖേദവും ഉൾക്കൊണ്ട് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുകയും ചെയ്യുകയും വേണം. അതാണ് അവൻ്റെ തോബ. ഇന്നിപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ മതകോടതിയും നാടൻ കോടതിയും ഉണ്ട്. മതകോടതിയിൽ പോകാൻ ഇഷ്ടപ്പെടാതെ നാടൻ കോടതിയിൽ ആരെങ്കിലും പോയാൽ അവർക്ക് ഈ ആയത്തിലെ നിനക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ടതിലും വിശ്വസിച്ചു എന്ന് വാദിക്കുന്നു, ഒരു ഭാഗത്തെ നീ കണ്ടില്ലേ? നേരത്തെ നമ്മൾ പറഞ്ഞ അതേ ആയത്ത് ഓതി, അതേ ആയത്ത് അവർ താവൂത്തിനോട് വിധിയിട പോകാൻ ഉദ്ദേശിക്കുന്നു. വാസ്തവമാകട്ടെ, താവൂത്തിൽ അവിശ്വസിക്കാനാണ് അവരോട് ആജ്ഞാപിച്ചിരിക്കുന്നത്. പിശാച്ച് അവരെ ബഹുദൂരം വഴിയുഴപ്പിക്കുവാൻ ഉദ്ദേശിക്കുകയാണ്. അള്ളാഹു അവതരിപ്പിച്ചതിലേക്കും അവൻ്റെ ദൂതൻ്റെക്കും വരുവീൻ എന്ന് അവരോട് പറയുമ്പോൾ ആ കപടവിശ്വാസികൾ നിന്നെ വിട്ടുകൊണ്ട് പിന്തിരിഞ്ഞു പോകുന്നത് നിനക്ക് കാണാം എന്ന സൂറത്തുൻ നിസായിൽ 60-61 വാക്യം ഉദ്ധരിച്ചു കൊണ്ട് അദ്ദേഹം പറയുന്നു, ആ വിഷയം അവർക്കും ബാധകമാണ്. അതുപോലെ നമ്മുടെ നാട്ടിൽ അള്ളാഹുവിൻ്റെ കിതാബും നബിയുടെ സുന്നത്തും അനുസരിച്ച് വിധിക്കുന്ന ഒരു ഖാദി ഉണ്ടെന്ന് വിചാരിക്കുക. ജാറം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ഖാദി പറ്റുകയില്ല. ആളുകളുടെ ഇഷ്ടത്തിനൊത്തി വിധിക്കുന്ന ഖാദിമാരും പറ്റുകയില്ല. ചോദ്യകർത്താക്കളുടെ ആവശ്യം മനസ്സിലാക്കി അതിനനുസരിച്ച് ഫത്വ കൊടുക്കുന്നവരും പറ്റുകയില്ല. അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി സ്ഥാനമാനങ്ങളും ഭൗതിക നേട്ടങ്ങളും എല്ലാം നിസ്സാരമായി തള്ളുന്ന യഥാർത്ഥ മൂമിനായ ഒരു ഖാദി ഉണ്ടെന്ന് വെക്കുക. അദ്ദേഹത്തിൻ്റെ അടുത്ത് കേസ് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടാനുസരണം വിധി കിട്ടുകയില്ല. കോടതിയിൽ പോയാൽ എങ്ങനെയെങ്കിലും നമ്മുടെ ഇഷ്ടം പോലെ വിധി സമ്പാദിക്കാം എന്ന് കരുതി ആരെങ്കിലും അന്യായം ബോധിപ്പിച്ചാൽ അവൻ തനി മുനാഫിക്കാകുന്നു. ഈ ആയത്തിലെ വിഷയം അവന് ബാധകമാണ്. സൽസബീൽ 1983 ഒക്ടോബർ പേജ് 20-21. അപ്പോൾ സംഭവം അള്ളാ പിശാച്ച് മാത്രമാണ് താഗൂത്തെന്നും പിശാച്ചല്ല തനി ഇസ്ലാമിയ കോടി താഗൂത്തല്ല എന്നും അനിസ്ലാമിയ ഭരണകൂടം താഗൂത്തല്ല എന്നും ഇബാത്തും ഇതാഅത്തും എന്ന പുസ്തകത്തിൻ്റെ നിരവധി പേജുകൾ ചെലവഴിച്ചുകൊണ്ട് മർഹൂം കെ പി മുഹമ്മദ് മൗലവി സാഹിബ് എഴുതിയതിനെ ഇവിടെ മർഹൂം ഉമർ മൗലവി സാഹിബ് തന്നെ ഗിന്നുക്കിയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുക എന്നൊരു ലക്ഷ്യത്തോടുകൂടി ഇവ്വിധമുള്ള നിലപാട് സ്വീകരിക്കുന്നത് ഏതായാലും ക്ഷന്തവ്യമല്ല എന്ന് മാത്രമേ പറയുന്നു. വിശുദ്ധ ഖുർആനിലൂടെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സാക്കാൻ കഴിയും പ്രാർത്ഥനാപൂർണമല്ലാത്ത അനുസരണവും ഇബാദത്താവുമെന്ന്. അതിന് തെളിവായാണ് നാം നേരത്തെ വിശുദ്ധ ഖുർആനിലെ 3 സൂക്തങ്ങൾ പരാമർശിച്ചത്. അവയ്ക്ക് പ്രമുഖരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ, അതിൽ ജമാഅത്ത് വിമർശകരായ മുജാഹിദ് സുഹൃത്തുക്കളുടെ തന്നെ സംഘടനയായ അരീക്കോട്ടെ സംഘടനയുടെ 50th വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ 50th വാർഷിക സോവനീർ ഉൾപ്പെടെയുണ്ട്. അവരെല്ലാവരും അക്കാര്യത്തിൽ പറയുന്നു, അവിടെ അഭൗതിക ഉണ്ടാവേണ്ടതില്ല, ആത്മീയത ഉണ്ടാവേണ്ടതില്ല. അതേസമയം അള്ളാഹുവിൻ്റെ വിധിക്കെതിരെ അവർ വിധി നടത്തുന്നവരായാൽ അവർ താഗൂത്തുകളാണ്. അള്ളാഹുവിൻ്റെ നിയമങ്ങളെ മാറ്റി ഭരിക്കുന്നവർ താഗൂത്തുകളാണ്. അക്രമിയായ ഭരണാധികാരികൾ താഗൂത്തുകളാണ്. അതുതന്നെയാണ് യഥാർത്ഥത്തിൽ ദേഹേച്ഛയെ ഇലാഹാക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത്. ഇക്കാര്യവും നമുക്ക് പ്രയാസരഹിതമായി തന്നെ മനസ്സാക്കാൻ കഴിയും. അതിനാൽ തന്നെ ദേഹേച്ഛ ദൈവമാക്കും വിശുദ്ധുരാൻ പല സ്ഥലത്തും പറഞ്ഞല്ലോ, അറായിത്തമനിത്തഹദിലാവാഗ് സൂറത്തുൽ ഫുർഖാനിലെ 43rd സൂക്തത്തിലും സൂറത്തുൽ ജാസിയയിലെ 23rd സൂക്തത്തിലുമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, സ്വന്തം മിച്ചേ ഇലാഹാക്കിയവന് നീ കണ്ടോ എന്ന്. ഇവിടെ നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്, തിന്നണമെന്ന് തോന്നൊക്കെ തിന്നുക, കുടിക്കണമെന്ന് കൊതിക്കുന്നൊക്കെ കുടിക്കുക, പറയണമെന്നൊക്കെ പറയുക, ചെയ്യണം തോന്നൊക്കെ ചെയ്യുക, അങ്ങനെയുള്ളവരെ താൻ തോന്നികൾ എന്ന് പറയും. അവരെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ ദേഹേച്ഛയെ ദൈവമാക്കിയവനെന്ന് പറഞ്ഞത്. ഇവിടെ ദേഹേച്ഛയ്ക്ക് അടിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരെക്കുറിച്ചാണ് പറഞ്ഞത്. അഥവാ അള്ളാഹുവിനെ അംഗീകരിക്കാത്ത, അള്ളാഹുവിൻ്റെ വിധിവിലക്കൽ തനിക്ക് ബാധകമല്ല എന്ന വിധത്തിൽ സ്വന്തം മിച്ചക്ക് അടിപ്പെട്ട് ജീവിക്കുന്നവരെക്കുറിച്ചാണ് ദേഹേച്ഛയെ ദൈവമാക്കിയവൻ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ സ്വന്തം മിച്ചയെ ദൈവമാക്കുന്നവനും യഥാർത്ഥത്തിൽ ഇലാഹാക്കുന്നവനും സ്വന്തം മിച്ചക്കനുസരിച്ച് ജീവിക്കുന്നവനാണ്. അവിടെയും പ്രാർത്ഥനാപൂർണമായത് എന്നൊരു നിബന്ധന ഒരിക്കലും വരികയില്ല എന്ന് നമുക്കൊക്കെ അറിയാവുന്ന വസ്തുതയാണ്. ഇനിയുള്ള ഈ ചർച്ചയിലുള്ള മറ്റൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നേരത്തെ നാം പാരായണം ചെയ്ത ഒരു പ്രശ്നമുണ്ടായിരുന്നു, ഇത്തഹദു അഹ്ബാറഹും റുഹ്ബാനഹും അർബാബ മിന്ദൂനില്ല വൽ മസ്ഹബിനു മറിയം ഒമാ ഉമിറു ഇല്ലാ യഅബ്ദു ഇലാഹം വാഹിദൻ ലാ ഇലാഹ ഇല്ലാഹു സുബ്ഹാനഹു അമ്മാ യുഷ്രികൂൻ. ഇതിന് ജമാഅത്തെ ഇസ്ലാമി ഈ ആയത്തിനെ നേരത്തെ ഇമാം റാസിയൊക്കെ വിശദീകരിച്ച പോലെ വിശദീകരിച്ചപ്പോൾ